മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാലും മമ്മൂട്ടിയും. എന്നാൽ ഇരുവരുടെയും പ്രതിഭകൾ പുറത്തു കൊണ്ടുവരുന്ന വിധത്തിലുള്ള ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് പ്രിയദർശൻ. പ്രിയദർശൻ സിനിമകൾ എക്കാലവും തിയേറ്ററുകൾ നിറഞ്ഞോടിയ ചരിത്രമേയുള്ളൂ. പൂച്ചയ്ക്കൊരു മുകുത്തി എന്ന വിജയ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ അദ്ദേഹം ചിത്രം തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങി നൂറുകണക്കിന് സിനിമകളാണ് സമ്മാനിച്ചത്. മലയാളത്തിന് പുറമെ അന്യഭാഷാ ചിത്രങ്ങളിലും വെന്നിക്കൊടി പാറിക്കാൻ പ്രിയനായിട്ടുണ്ട്. പ്രിയന്റെ ചിത്രങ്ങൾ എപ്പോഴും വാണിജ്യപരമായി വിജയവുമായിരുന്നു. കാലവും കാഴ്ചക്കാരെയും തിരിച്ചറിഞ്ഞ് ട്രെൻഡ് സൃഷ്ടിക്കാനുള്ള പ്രത്യേക അഭിരുചിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബോയിങ് ബോയിങ്, മുത്തോട് മുത്ത്, അരം പ്ലസ് അരം കിന്നരം, നിന്നിഷ്ടം എന്നിഷ്ടം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു തുടങ്ങി ഒത്തിരി ഒത്തിരി കോമഡി കുടുംബ ചിത്രങ്ങൾ. കരിയറിൽ വിജയകഥകൾ മാത്രം പറയാനുള്ള പ്രിയദർശൻ തനിക്ക് കിട്ടിയ ഒരു തിരിച്ചടിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് 3 തവണ അടി കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പരസ്യപ്പെടുത്തിയത്. എന്നാൽ ഈ അടികൾ ഒരാളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് തനിക്ക് കിട്ടിയതെന്ന് പ്രിയൻ പറയുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 വലിയ പരാജയങ്ങളെയാണ് അദ്ദേഹം ദൈവത്തിൻ്റെ അടിയായി തിരിച്ചറിയുന്നത്. 3 പ്രാവശ്യം കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് താൻ താഴേക്ക് പോയത്. മലയാളത്തിൽ ഒരു നിർമ്മാതാവും തന്നെ വിളിക്കാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് തമിഴിലും തെലുങ്കിലും പോയി സിനിമയെടുത്തത്. അതിനുശേഷം എടുത്ത മലയാള ചിത്രമായിരുന്നു കിലുക്കം. ഇതുപോലെ തന്നെ ഹിന്ദിയിലും വലിയ പരാജയങ്ങൾ സംഭവിച്ചു. ബോളിവുഡിൽ നിന്ന് പുറത്താവാനിരുന്ന സമയത്താണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഹംഗാമയായി വിജയത്തിലേക്കെത്തിയത്. അവിടെ നിന്ന് തുടർച്ചയായി ഹിറ്റുകളായിരുന്നു. ഈ തിരിച്ചടികളിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് തൻ്റെ അഹങ്കാരമില്ലാതാക്കിയതെന്നും ഇതുപോലെ ഇനിയും സംഭവിച്ചേക്കാമെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് ശത്രുക്കളും അഹങ്കാരവുമില്ല, മറ്റെന്ത് കുറവുകളും തനിക്കുണ്ടാവാമെന്ന് ആ വലിയ സംവിധായകൻ മനസ്സ് തുറക്കുന്നു. ഒരു ചാനലിൻ്റെ ലൈവ് പ്രോഗ്രാമിലാണ് പ്രിയൻ തൻ്റെ കരിയറിനെക്കുറിച്ച് മനസ്സ് തുറന്നത്. വലിയൊരു ഗ്യാപ്പിന് ശേഷം ബിഗ് ബജറ്റ് ചിത്രവുമായാണ് പ്രിയൻ വീണ്ടും മലയാളത്തിൽ സജീവമാകുന്നത്. മരക്കാർ ഒരു അറബിക്കടലിൻ്റെ സിംഹം, ഇതാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. തൻ്റെ സ്വപ്ന ചിത്രമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.